അല്ല ഭാവി, ഈ വിവരവും വിദ്യാഭ്യാസമുള്ളവരൊന്നും ഈ ഒരു രോഗവ്യാപന സമയത്ത് ചെറിയ കുട്ടികളൊന്നും കൂട്ടിയിട്ട് പുറത്തിറങ്ങില്ല. അത്യാവശ്യം പുറത്തിറങ്ങുന്നുണ്ടെ തന്നെ മാസ്കോ സാനിറ്റൈസറിലോ ഒപ്പരം കൊണ്ടോ. എനിക്ക് ഈ വിവരവും വിദ്യാഭ്യാസവും ഇല്ല എന്നുള്ള നാട്ടുകാർ അറിയിക്കണോ? തൊട്ടടുത്ത കടയിൽ പോകുന്നതിന് മാസ്ക്. പോലീസ്? ഓ ഓ, ഇന്റെ ബേജാറ് കണ്ടാ വിചാരിക്കുമല്ലോ പോലീസാ കൊറോണ. പോലീസിനെ പേടിക്കുന്നതിന്റെ പകുതി കൊറോണനെ പേടിച്ചിട്ടുണ്ടെങ്കിലേ ജില്ലയിൽ രോഗം ഇങ്ങനെ വ്യാപിക്കൂല്ലേനു. പത്ത് വയസ്സിൽ താഴെയുള്ളവരും 65 വയസ്സിന് മുകളിലുള്ളവരും പുറത്തിറങ്ങരുതെന്ന് തനിക്കറിയില്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്ക സാറേ, ഞാനും കേളപ്പാട്ടനെല്ലാം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കാലം കുറയായി. ഈ പോലീസുകാരോ ആരോഗ്യ പ്രവർത്തകരോ സെക്ടറൽ മജിസ്ട്രേറ്റുമാരോ മറ്റുദ്യോഗസ്ഥന്മാരോ രാപ്പകലില്ലാണ്ട് കഷ്ടപ്പെട്ടിട്ടും കോഴിക്കോട് ജില്ലയിലെ രോഗികളുടെ എണ്ണം കൂടുന്നത് ഇവനെ പോലുള്ള ആളുകളുടെ അശ്രദ്ധയാ. മാസ്കിന്റെ ഉപയോഗം എന്താണെന്ന് അറിഞ്ഞുകൂടാത്തോല് ഇപ്പോ നാട്ടിലുണ്ട്. നിങ്ങളുടെ മാസ്ക് നിങ്ങളെ മാത്രമല്ല മറ്റുള്ളവരെയും സംരക്ഷിക്കുന്നുണ്ട്. സമ്പർക്ക രോഗികൾ നമ്മുടെ ജില്ലയിൽ കൂടുതലാണ്. പുറത്തിറങ്ങുമ്പോൾ 2 അതിലധികമോ ലെയറുകളുള്ള മാസ്കുകൾ ഉപയോഗിക്കുന്നത് നല്ലതിനായിരിക്കും. പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സാനിറ്റൈസർ കയ്യിൽ കരുതാൻ മറക്കണ്ട. പിന്നെ പരമാവധി അനാവശ്യ യാത്രകൾ ഒഴിവാക്കുന്നതാ നല്ലത്. നമ്മൾ എല്ലാരും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമായത്. കോഴിക്കോട് ജില്ലയിലെ കോവിഡ് രോഗികളുടെ എണ്ണം ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ്. ഇപ്പം തന്നെ ആശുപത്രികളെല്ലാം നിറഞ്ഞു കവിഞ്ഞ് ഈ ഒരു സാഹചര്യത്തില് ഇനിയും രോഗികളുടെ എണ്ണം കൂടുതലാവുകയാണെങ്കിൽ നമ്മളിൽ പലരും ചികിത്സ കിട്ടാതെ മരിക്കേണ്ട അവസ്ഥ വരും. ഇനിയും നമ്മൾ അശ്രദ്ധ കാണിച്ചാല് നമുക്ക് പ്രിയപ്പെട്ടവരിൽ പലരും നാളെ നമ്മുടെ കൂടെ ഇല്ലാണ്ടാവും. നമ്മുടെ കുടുംബത്തിൽ ഓരോരുത്തരും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകണം എന്ന ചിന്തയോടുകൂടി പുറത്തിറങ്ങണം. പണ്ടാരോ പറഞ്ഞതിനൊട്ട് സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട ഇപ്പോഴാ അനുഭവത്തിൽ വന്ന്. മൂക്കും വായും താടിയും മൂടത്തക്ക വിധം മാസ്ക് ധരിക്കുക. കൈകൾ സമ്പർക്കപ്പെടുമ്പോഴെല്ലാം സാനിറ്റൈസർ ഉപയോഗിക്കുക. തൊട്ടടുത്തുള്ള വ്യക്തി വൈറസ് ബാധിതനാണെന്ന് കരുതി കൃത്യമായ അകലം പാലിച്ച് സുരക്ഷിതരാവുക. പൊതു ഇടങ്ങളിൽ തുപ്പരുത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുക. ഓരോ വ്യക്തിയും സ്വയം സുരക്ഷിതരാവുക. ഞാൻ കാരണം മറ്റൊരാൾക്ക് വൈറസ് ബാധയുണ്ടാവാൻ അനുവദിക്കില്ല എന്ന് സ്വയം തീരുമാനിക്കുക. നിയമലംഘനങ്ങളും മറ്റ് കോവിഡ് സംബന്ധമായ പരാതികളും കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ റിപ്പോർട്ട് ഒഫൻസ് എന്ന ഓപ്ഷനിൽ റിപ്പോർട്ട് ചെയ്യാം. സർക്കാർ ഇതിൽ നടപടികൾ സ്വീകരിക്കുന്നതാണ്. നമുക്ക് വേണം ജീവന്റെ ജാഗ്രത.